ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മേക്കിംഗ് ക്രിയേഷൻ. മൈ നെയിം ഇസ് ബിജീഷ് കുമാർ. ഇന്ന് നമ്മുടെ യാത്ര എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ക്രാഫ്റ്റ് കാണാനാണ്. സർഗാലയ ഇരിങ്ങൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലേക്കാണ് പോകുന്നത്. അവിടെ എത്തിയിട്ടുണ്ട്. ഒന്ന് തീരെ തിരക്കില്ല എന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. ഇന്ന് വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ നാളെ ശനി ഞായർ തിങ്കളാഴ്ച 6-ാം തീയതിയാണ് ക്രാഫ്റ്റ് ഫെസ്റ്റിവൽ അവസാനിക്കുന്നത്. എന്തായാലും നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി. ഓട്ടോ ചേട്ടന്മാരൊക്കെ വെറുതിരിക്കുകയാണ്. ഇന്നിപ്പം ആള് കുറവായതുകൊണ്ടാണ് തോന്നുന്നത്. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ കയറുക, ബാക്കി വിശേഷങ്ങളൊക്കെ വിളിച്ചെന്നിട്ട്. ടിക്കറ്റ് കിട്ടി, ഇനി നേരെ ഉള്ളിലോട്ട്. എന്തായാലും ഉച്ച സമയത്തിന് അപേക്ഷിച്ച് വൈകിട്ടാകുമ്പോഴത്തേക്ക് എന്തായാലും തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചെറിയ പിള്ളേരൊക്കെ വന്ന് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും സമയം കളയണ്ട, വേഗം പോയി നോക്കാം. ഇപ്പോൾ പുതിയതായിട്ട് എന്തൊക്കെ ഒരുക്കിയിട്ടുള്ളതെന്ന് കാണാലോ. കേരളീയ തനിമ വിടാത്ത കുറേ സംഭവങ്ങളാണ് ഈ പുറത്തായിരുന്നു നമ്മൾ കാണുന്നത്. പഴയ രീതിയിലുള്ള ഓടുകൊണ്ടുള്ള കെട്ട്, ഇനിയിപ്പോൾ കാണാനുള്ള വെച്ചാൽ മണ്ണ് കൊണ്ടുള്ള കുറേ ക്രാഫ്റ്റുകളാണ് കാണാനുള്ളത്. ഇതൊക്കെ പുറത്താണുള്ളത്, സ്റ്റാളിലല്ല. സ്റ്റാളിലോട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ പുറത്തുള്ള കാഴ്ചകളാണ്, ഗംഭീര സംഭവങ്ങളാണ് കേട്ടോ. ഇതൊക്കെ എന്തായാലും ഈ ക്രാഫ്റ്റ് ഫെസ്റ്റ് കഴിഞ്ഞാലും ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ സ്ഥിരമായിട്ടുള്ള കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ട്. ആ സ്റ്റാളിലൊക്കെയാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്, ഈ ക്രാഫ്റ്റുകളൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഇത് ഫെസ്റ്റ് ആയതുകൊണ്ട് മാത്രം പ്രത്യേക രീതിയിൽ അലങ്കരിച്ച് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള
എന്തായാലും വളരെ മനോഹരമായ കാഴ്ചകളായിരിക്കും. വരാത്തവർക്ക് എന്തായാലും ഒന്ന് വരാൻ വേണ്ടി ശ്രമിക്കുക, അത്രയും നല്ല കാഴ്ചയാണ് ഇവിടെ. നമ്മൾ മുന്നിൽ കാണുന്ന കുടികളൊക്കെ ഇൻ്റർനാഷണൽ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള രാജ്യത്തിൻ്റെ കുടികളാണ്. കൂടെ നമ്മുടെ ഇന്ത്യയുടെ കൊടിയുണ്ട്. ഈ ഒരു ശില്പത്തിൻ്റെ കാഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ രാത്രിയുള്ള കാഴ്ചയായിരിക്കും. ലൈറ്റൊക്കെ ഇട്ട് ജലധാരയൊക്കെ ഓൺ ചെയ്തിട്ട് നല്ല രസമുള്ള കാഴ്ചയായിരിക്കും. ഇനി കുറച്ച് ബോട്ടിങ്ങിൻ്റെ കാഴ്ചയിലേക്ക് പോയേക്കാം. ബോട്ടിംഗ് എന്ന് വെച്ചാൽ പെഡൽ ബോട്ടിംഗ് കേട്ടോ, പെഡല് വെച്ച് ചവിട്ടിട്ട് പോകുന്ന ബോട്ടിംഗ് ആണുള്ളത്. രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബോട്ടാണ് ഇപ്പോൾ ഉള്ളത്. പേടിക്കാനൊന്നുമില്ല, ലൈഫ് ജാക്കറ്റും അതേപോലെ തന്നെ ലൈഫ് ഗാർഡ്സും അവിടെ തന്നെ ഉണ്ട്. നല്ല മനോഹരമായ കാഴ്ച തന്നെയല്ലേ. വരാത്തവരൊക്കെ എന്തായാലും വരൂ. എക്സ്പേർഡേയും ഇൻ്റർനാഷണൽ എക്സ്പേർഡേയും വീഡിയോ അടുത്ത പോസ്റ്റിങ്ങിലുണ്ടാവും. അപ്പോൾ എല്ലാവരും കാണുക, കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. പേര് മറക്കാതിരിക്കുക, മേക്കിംഗ് ക്രിയേഷൻ. താങ്ക് യു.